കൊല്ലം ജില്ലയിലെ അഞ്ചൽ അറയ്ക്കൽ അംഗൻവാടികളിൽ നവീകരണം നടത്തി മാസങ്ങൾക്കുള്ളിൽ ടൈലുകൾ തകർന്നു. ഭിത്തിയിൽ പാകിയിരുന്ന ടൈലുകളാണ് അടർന്നു വീണത്. അപകട സമയത്ത് കുട്ടികൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. രാവിലെ അംഗൻവാടി തുറക്കാനായി എത്തിയപ്പോഴായിരുന്നു ഭിത്തിയിൽ പാകിയിരുന്ന ടൈലുകൾ നിലംപതിച്ച നിലയിൽ കണ്ടത്. അംഗൻവാടിയിലേക്കുള്ള ജനൽപാളിയും പകുതിയോളം തകർന്ന നിലയിലായിരുന്നു. 4 മാസങ്ങൾക്ക് മുൻപാണ് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ 20 വരുന്ന അംഗൻവാടികളുടെ നവീകരണത്തിനായി 25 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണം ആരംഭിച്ചത്. ഇതിൽ നിന്നും അറയ്ക്കൽ അംഗൻവാടിക്ക് 1.5 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. അംഗൻവാടിക്കുള്ളിലെ ഭിത്തിയിൽ ടൈൽസ് പതിപ്പിക്കൽ, മുറ്റത്ത് തറയോട് പാകൽ തുടങ്ങിയ അറ്റകുറ്റപ്പണികളായിരുന്നു ഇതുപയോഗിച്ച് നടത്തിയത്. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കി 4 മാസം തികയുന്നതിനു മുൻപ് തന്നെ 15 കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയുടെ ക്ലാസ് മുറിയിലെ ഭിത്തിയിൽ പതിപ്പിച്ചിരുന്ന ടൈലുകളെല്ലാം നിലംപതിച്ചു. നിർമ്മാണത്തിൽ അഴിമതിയും ക്രമക്കേടും നടന്നിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ വിശദീകരിച്ചു. നിർമ്മാണം നടത്തിയ കമ്പനിക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഇന്ന് രാവിലെ ടീച്ചർ വന്ന് തുറക്കുമ്പോഴാണ് ഇതെല്ലാം പടർന്നു വീണ് നിലത്ത് കിടക്കുന്ന അവസ്ഥ ഉണ്ടായത്. ഒരുപക്ഷെ ഇത് കുട്ടികൾ ഇരിക്കുന്ന സമയത്താണ് വീണതെങ്കിൽ അവർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായേനെ. എന്തായാലും രാവിലെ അംഗൻവാടി തുറക്കുന്ന സമയത്താണ് ഇത് കാണാൻ കഴിഞ്ഞത്. കോൺട്രാക്ടർമാരുടെ കയ്യിലെ ഏറ്റവും വലിയ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ട എയും മറ്റും ഈ വർക്കുകൾ കൃത്യമായി പരിശോധിച്ചിട്ടില്ല എന്നുള്ളതും ഇത് ഇങ്ങനെ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. യാതൊരു ഇല്ലാതെയാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട്. 24 കൊല്ലം.